ഇന്ന് നമ്മൾക്ക് ഒരു അവിൽ വട ഉണ്ടാക്കി നോക്കാം. അവിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വട, അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അവിൽ, അതുപോലെ 4 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സവാള, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഇതുകൊണ്ട് ഒരു അവിൽ വട ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. എനിക്ക് വേണ്ട മറ്റ് 2 സാധനങ്ങളാണ് കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇതിലെ ഇതിൻ്റെ വലിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് എത്ര ഉപ്പാണോ ആവശ്യം അത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി, പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് അരിപ്പൊടി, കടലമാവ്, അവിൽ, ഇതെല്ലാ ചേരുവകളും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, ഒരുപാട് വെള്ളം അധികമാവാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് ഞാൻ എല്ലാം അതും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കൈകൊണ്ട് കുഴച്ച് വെച്ചു, എന്നാലാണ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമ്മൾ കുറച്ച് നേരം ഇത് ഇങ്ങനെ വെക്കണം. ഇതിലത്തെ അവിലൊക്കെ ഒന്ന് കുതിർന്ന വരെ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂറോളം ഇത് അടച്ചു വെക്കും. 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലത്തെ അവിലൊക്കെ ഒന്ന് കുതിർന്ന് ഇതിനോട് കൂടി ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇത് എടുത്തിട്ട് ഓരോ ഉണ്ടയിട്ട് ഈ വടക്കി എടുക്കുന്നത് പോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മൂക്കുമ്പോൾ നമുക്ക് ഓരോ വടയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് പരത്തി വെച്ചിട്ടുള്ള വടകളൊക്കെ അതിലിട്ട് കൊടുക്കും. പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പം എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കട്ടെ. മൂക്കുമ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ട് ആ ഭാഗം മൂത്ത് കഴിഞ്ഞാൽ എടുത്തു മാറ്റും. എല്ലാതും ഒന്ന് മറിച്ചിട്ട് വെക്കും. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റും. നല്ലപോലെ ഒന്ന് മൂക്കും. ഇപ്പം നമ്മുടെ വട മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റും. ചിലത് പൊട്ടി പോയിട്ടുള്ളത് നേരെ പോയിരുന്നു. ട്രിപ്പ് വട കോരി എടുത്തു, അതിൻ്റെ എല്ലാ ഭാഗവും എടുക്കണം, അല്ലെങ്കിൽ അത്
കരിയുമ്പോൾ അതിൻ്റെ ആ പൊടികളൊക്കെ കിടന്ന് കരിഞ്ഞ എണ്ണയൊക്കെ അതകത്ത് ചെന്നാലും കേടാണ്. അപ്പോൾ നല്ല പൊടിയും കോരി എടുക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വടം പൊട്ടാതെ സൂക്ഷിക്കണം. ചിലത് അവിലായത് കാരണം ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നേരത്തെത്തതിൽ ഒന്ന് പൊട്ടി നല്ല സൂക്ഷിച്ച് തരണം. ഇത് ആവട്ടെ, നമുക്ക് എന്നിട്ട് കോരി എടുക്കാം. അവിലാടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇനി അത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അവിലാവതുകൊണ്ടാണ്, സാധാരണ വടയല്ലല്ലോ, അവിൽ വടയല്ലേ, അപ്പം അത് വേഗം പൊട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചെടുക്കും. അവിലട റെഡിയായിട്ടുണ്ട്. നല്ലൊരു 4 മണി പലഹാരമാണ് ചായയുടെ ഒപ്പം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് അവിലും കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.